ലണ്ടനിൽ നടന്ന 69-ാം ലോകസുന്ദരി മത്സരവേദി ഇത്തവണ കീഴടക്കിയത് ഒരു ജമൈക്കക്കാരിയാണ്. അതും സൗന്ദര്യത്തിനും ബുദ്ധിക്കുമൊപ്പം ശബ്ദം കൊണ്ടും. ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും ലോകസുന്ദരി തെരഞ്ഞെടുക്കാനുള്ള വേദിയിൽ ഒരു മത്സരാർത്ഥി പാട്ട് ആയുധമാക്കിയത്. വിഗ്നി ഹൂസ്റ്റണിന്റെ ഐ ഹാവ് നത്തിങ് എന്ന പാട്ടാണ് ജമൈക്കയിൽ നിന്നുള്ള ടോണി ആൻസിങ്ങിന് കിരീടം സമ്മാനിച്ചത്. ഫ്രാൻസിന്റെ ഒഫേലി മെസ്സിയും ഇന്ത്യയുടെ സ്വന്തം സുമൻ റാവു എന്നിവരെ പിന്നിലാക്കി ടോണി പാട്ടും പാടി കിരീടം സ്വന്തമാക്കി. സംഗീതം തൊഴിൽ മേഖലയെ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ താൻ മടിക്കില്ല എന്നായിരുന്നു ടോണിയുടെ മറുപടി. നേരത്തെ ഡോക്ടറാകാനുള്ള മോഹവും അവർ വെളിപ്പെടുത്തിയിരുന്നു. ലോകസുന്ദരി മത്സരവേദിയിൽ വിജയിക്കുന്ന 4-ാമത്തെ ജമൈക്കക്കാരിയാണ് 23 വയസ്സുകാരിയായ ടോണി. ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിമൻ സ്റ്റഡീസിലും സൈക്കോളജിയിലും ബിരുദം നേടിയിട്ടുമുണ്ട് ടോണി. നേരത്തെ കരീബിയൻ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായി പ്രവർത്തിച്ച് സംഘടനാ ശേഷിയും അവർ തെളിയിച്ചിട്ടുണ്ട്. ലോകസുന്ദരി കിരീടം ടോണി സമർപ്പിക്കുന്നത് സ്വന്തം അമ്മയ്ക്കാണ്. തന്റെ ഇപ്പോഴത്തെ നേട്ടത്തിനും ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങൾക്കും ടോണി നന്ദി പറയുന്നത് അമ്മയ്ക്ക് തന്നെ. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ തനിക്ക് പിന്തുണ തന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനവും അമ്മയാണെന്നും ടോണി വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ അർഹതയും പ്രാപ്തിയുമുണ്ട് എന്നാണ് നേട്ടത്തെക്കുറിച്ച് ടോണി പ്രതികരിച്ചത്. ലോകസുന്ദരി മത്സരവേദിയിൽ പ്രധാന വിധികർത്താവായിരുന്ന ബ്രിട്ടീഷ് അവതാരകൻ പിയേഴ്സ് മോർഗനും മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായ സുന്ദരി എന്നാണ് ടോണിയെ വിശേഷിപ്പിച്ചത്. കഥക് നർത്തകിയായ ഇന്ത്യക്കാരി സുമൻ റാവു അവസാനഘട്ടം വരെ പൊരുതിയെങ്കിലും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നാണ് 21 വയസ്സുകാരിയായ സുമൻ റാവു എത്തുന്നത്. മുംബൈ സർവകലാശാലയിൽ അക്കൗണ്ടൻസി വിദ്യാർത്ഥിനി ഫെമിനാ മിസ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ള സുമൻ റാവു മാനുഷ്യ ജില്ലറിന്റെ പിൻഗാമിയാകാനുള്ള ശ്രമത്തിലാണ് പരാജയപ്പെട്ടത്. 2017 മാനുഷി ഇതിനു മുമ്പ് ലോക കിരീടം ഇന്ത്യയിൽ എത്തിച്ചത്. അതിനും 17 വർഷം മുമ്പ് 2000 പ്രിയങ്ക ചോപ്രയും ഇതേ നേട്ടം സ്വന്തമാക്കിയിരുന്നു. എക്സലണ്ടനിൽ നടന്ന ചടങ്ങിൽ ലോക കിരീടം ശിരസിലേറ്റിയപ്പോഴും വിശ്വസിക്കാനാവാത്ത മാനസികാവസ്ഥയിലായിരുന്നു ടോണി ആൻസി. എല്ലാം ഒരു സ്വപ്നം പോലെ എന്നായിരുന്നു ടോണിയുടെ പ്രതികരണം. 2018 ലോകസുന്ദരി മെക്സിക്കോക്കാരിയായ വനേസ പോൺസയാണ് പുതിയ ലോകസുന്ദരിക്ക് കിരീടം അണിയിച്ചത്. 120 പേർ പങ്കെടുത്ത മത്സരത്തിൽ അവസാന റൗണ്ടിൽ 5 പേരാണ് ഇടം നേടിയത്. ചോദ്യത്തിന് വേളയിൽ നിന്നാണ് അവസാന വിജയിയെ തിരഞ്ഞെടുത്തത്. 23-കാരിയായ ടോണിയാൻ അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ടോണി പഠിക്കുന്നത്. പാട്ടുപാടുക, ആഹാരം പാകം ചെയ്യുക, വ്ളോഗിംഗ്, സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ടോണിയുടെ ഇഷ്ടങ്ങൾ. അമ്മയാണ് ടോണിയുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്ന് മിസ് വേൾഡ് വെബ്സൈറ്റിൽ നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ജമൈക്കയിൽ ജനിച്ച ടോണി കുടുംബത്തോടൊപ്പം തന്റെ 9-ാം വയസ്സിലാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെത്തി. പിന്നീട് വളർന്നതെല്ലാം ഫ്ലോറിഡയിലാണ്. ഇന്ത്യ കരീബിയൻ വംശ പാരമ്പര്യമുള്ള ബ്രാഡ്ഷാ സിംഗ് ആണ് ടോണിയുടെ പിതാവ്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.